നീരജ്, അച്ഛമ്മ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നോ? വന്നു, പക്ഷെ അതിൽ ഇത്ര അത്ഭുതപ്പെടാൻ എന്താ? ഞാൻ നിന്നോടൊപ്പം വരാം, എനിക്ക് ആ പെൺകുട്ടിയോട് സംസാരിക്കണം. വേണ്ട അവനി, എന്നെ എന്റെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്ക പ്ലീസ്. നീ എവിടേക്കും പോകുന്നില്ല, ഇവിടെ നിന്നാ മതി. നിന്നെ ഈ കേസിൽ ഇൻവോൾവ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്തുകൊണ്ടാ നീരജ്? കാരണം ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് പറഞ്ഞത് പറഞ്ഞത് തന്നെ. എന്നെ എന്റെ രീതിയിൽ ഈ കേസ് സോൾവ് ചെയ്യാൻ അനുവദിക്ക പ്ലീസ്. നീരജ്, ഇതെന്റെ പ്രതികാരമാണ്, അതുകൊണ്ട് നിന്നോടൊപ്പം ഞാൻ വരും. നീ ഒരിടത്തേക്കും വരുന്നില്ല, ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ തന്നെ ഇത് കണ്ട അച്ഛമ്മ എന്ത് വിചാരിക്കും? പുതിയ മരുമകൾ സ്വന്തം പേരക്കുട്ടി അനുസരിക്കുന്നില്ലെന്നല്ലേ? നീരജ്, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഞാൻ നിന്റെ കൂടെ വരിക തന്നെ ചെയ്യും. ഇല്ല, അതിന് തരാനാ? ഇല്ല, അതെ എന്നെ കൂടെ കൊണ്ടുവന്ന് പറ. ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, നീ തന്നെ. ഞാൻ ഇത് തരില്ല. ശരി, എന്നാ നീ തന്നെ വെച്ചോ. നീരജ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് പ്ലീസ്. ഇനി ഒന്നും മിണ്ടാതെ ഒരു നല്ല ഭാര്യയായിട്ട് ഇവിടെ തന്നെ ഇരിക്കേ. ഓക്കേ, ഗുഡ് ഗേൾ. നീരജ്, നീരജ്, ഇത് അഴിക്ക്, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു കൂവും. വിളിച്ചോ, പക്ഷെ ഓർത്തു നോക്ക്, അച്ഛമ്മ നിന്നെ ഇങ്ങനെ വിലങ്ങിൽ കണ്ടാൽ എന്ത് വിചാരിക്കുമെന്ന്. എങ്ങായ തന്റെ ചെറുമകൻ നവവധുവിന് ഈ കിടക്കയിൽ ഇങ്ങനെ. You know what I mean? നോക്കു നീരജ്, എനിക്കിതൊന്നും അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. കൺഗ്രാറ്റ്സ്, നീ നോർമൽ ആണെന്നാണ് അതിന്റെ അർത്ഥം. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കണ്ടിട്ട് ഒരു വ്യക്തിക്ക് എങ്ങനെ നോർമലായിട്ട് ഇരിക്കാൻ കഴിയും? ലിസൺ, എന്നെ നീ ധൈര്യമായിട്ട് വിശ്വസിച്ചു. നിന്നെ പോലുള്ള ഗുഡ് വൈഫി വീട്ടിൽ തന്നെ ഇരുന്നാ മതി. നീരജ്, ഇതാഴിക്ക് പ്ലീസ്. നീരജ്, നീരജ്, നീരജ്. ഈ അലിക്ക് ഇതെന്ത് പറ്റി? അലി, എന്ത് പറ്റി? എന്താ ഇത്ര സീരിയസ് ആയിരിക്കുന്നത്? ഇസ് എവറിതിങ് ഫൈൻ? ഓൾ ഗുഡ്. അനനയ്ക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ എനിക്ക് മനസ്സിലായി ആരാ നിന്നെ ഇത്ര ടെൻഷൻ ആക്കിയെന്ന്. അതൊക്കെ പോട്ടെ, അതിനെ കുറിച്ച് ഒന്നും ഞാൻ സംസാരിക്കില്ല. എനിക്കറിയാം അല്ലേ, നിന്റെ ഈ ടെൻഷൻ അനന്യ കാരണമാണെന്ന്. പക്ഷെ എന്ത് കാര്യത്തിന്? അതെനിക്ക് അറിഞ്ഞേ തീരൂ. അതിനാണല്ലോ അച്ഛമ്മ എന്നെ ഇവിടേക്ക് അയച്ചത്. അവളുടെ ജാമ്യത്തിന് വേണ്ടി നമ്മൾ ഇത്രയും കാശ് കൊടുക്കുന്ന എന്തിനാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അഥവാ മനസ്സിലായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല. ഇവരുടെ ജാമ്യം എടുത്തു കഴിഞ്ഞു. ആരാ ജാമ്യം എടുത്തത്? നോക്കിക്കോളൂ. നീന ഹേമന്ത്, ഇതിൽ കൂടുതൽ വിവരമൊന്നും നിങ്ങൾക്ക് തരാൻ എനിക്ക് കഴിയില്ല. പ്ലീസ്, നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് പോണം. അമ്മ ഇരുന്നോളൂ, ഞാൻ പോയി ഓട്ടോ വിളിച്ചിട്ട് വരാം. അച്ഛമ്മയുടെ ചെറുമകനല്ലേ, അവനെതിരെ എനിക്ക് എങ്ങനെ പറയാൻ കഴിയും? ഞാൻ ഇതെല്ലാം അതുലിന്റെ നന്മയ്ക്കാ ചെയ്യുന്നത്. ഒന്നുമല്ലെങ്കിലും അവൻ എന്റെ അനിയനെ പോലെയല്ലേ, എനിക്കും അവനിൽ ഉത്തരവാദിത്വമില്ലേ? അവൻ താഴോട്ട് വന്നില്ലേ, അതിന് മാത്രം എന്താ ഉണ്ടായത്? നീ വാ നോക്ക. നീ ബ്രേക്ക്ഫാസ്റ്റിന് താഴേക്ക് എന്താ വരാത്തത്? അതോ ഇനി ചിലപ്പോ നീ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മരുമക്കളെ പോലെയാണോ? പറയ്. അത് ശരി, അപ്പൊ നീ ഇന്ന് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കും, എന്നിട്ട് നീ നിങ്ങളുടെ ഭക്ഷണം സ്വയം പാകം ചെയ്യും. അത് കഴിയുമ്പോ എന്റെ പേരക്കുട്ടിയെ കൊണ്ട് മാറി താമസിക്കും. അല്ല അച്ഛമ്മ, അങ്ങനെയൊന്നുമല്ല. എന്നാ പിന്നെ താഴേക്ക് വരാത്ത എന്താ?
അത് ഞാൻ എഴുന്നേക്കാൻ തുടങ്ങായിരുന്നു, എന്നിട്ട് ഇതെല്ലാം ഒതുക്കി വെക്കുകയായിരുന്നു. അതുകൊണ്ട് ഒരു കാര്യം അറിയോ, നീയുണ്ടല്ലോ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിരിക്കുക. നീ അനുഷ്ഠിച്ച വ്രതം അതിന്റെ എല്ലാ പരിശുദ്ധിയോടും കൂടി പൂർത്തിയാക്കിയിരിക്കുക. സത്യത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി. അതിന് നിനക്കൊരു സമ്മാനം തരണ്ടേ? അതുകൊണ്ട് എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരും. എന്താ വേണ്ടത്? ഓട്സോ? അത് മതിയോ? എന്നാ ശരി, ഓട്സ് എങ്കിലും ഓട്സ്. അപ്പൊ അതിനർത്ഥം ഞങ്ങൾക്കൊപ്പം താമസിച്ചിരുന്ന ആ കുട്ടിയാണോ? ഒരു മിനിറ്റ് ആന്റി, ആന്റി ഇങ്ങനെ ഒന്നും ആലോചിക്കാതെ അച്ഛമ്മ എന്തിനാ ബ്ലെയിം ചെയ്യുന്നത്? സത്യം പറയട്ടെ, ഞാൻ ഇതെല്ലാം അതുലിന്റെ നന്മയ്ക്കാ ചെയ്യുന്നത്. ഒന്നും അല്ലെങ്കിലും അവൻ എന്റെ അനിയനെ പോലെയല്ലേ? നീരജ് വിവാഹം കഴിച്ച ആ പെൺകുട്ടി അപ്പൊ യഥാർത്ഥത്തിൽ അവനിയാണോ? സോറി, അവനി ജീവിച്ചിരിപ്പുണ്ട്. അതെങ്ങനെ സംഭവിക്കാനാ? ഇല്ല, അതൊരിക്കലും സംഭവിക്കില്ല. ആ പെൺകുട്ടി അവനിയല്ല. എനിക്ക് നീതി ലഭിക്കാത്ത കാലത്തോളം ഞാൻ മരിക്കില്ല രാജേശ്വരി. ജീവനോട് തന്നെ ഉണ്ടാവും ഒരു ദുസ്വപ്നമായി. നോക്ക്, ഞാൻ ജീവനോടെ ഉണ്ട്. നിങ്ങളിപ്പോ ആരും സഹായിക്കാനില്ല. നിങ്ങളിപ്പോ തകർന്ന അവസ്ഥയിലാണ് രാജേശ്വരി വർമ്മ. അനന്യ നമ്പ്യാർ എന്ന പേര് ഇത്രയും ദിവസം നിങ്ങളുടെ മൂക്കിന് തൊട്ട് താഴെ എല്ലാ കളികളും കളിക്കായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാനേ കഴിഞ്ഞില്ല. നിങ്ങളുടെ ഈ ക്രൂരതയുടെ മുഖം ഞാൻ എല്ലാവരുടെ മുന്നിൽ കൊണ്ടുവരും രാജേശ്വരി. ഞാൻ നിങ്ങളെ നശിപ്പിച്ചിട്ടേ അടങ്ങൂ രാജേശ്വരി. ഒന്ന് മനസ്സിലാക്കിക്കോ രാജേശ്വരി വർമ്മ, ഏത് ദിവസമാണോ ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചത് അന്ന് മുതൽ നിങ്ങളുടെ ദുരിതങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മാഡം, നിങ്ങളിപ്പോ തെരുവിലായി കഴിഞ്ഞു, കണ്ടില്ലേ? അമ്മ ഇവിടെ എന്താ ചെയ്യുന്നത്? അമ്മേ, ഞാൻ പറയുന്ന കേക്ക്. നീനെ വീട്ടിലേക്ക് വന്ന ദിവസം തന്നെ എനിക്ക് സംശയം തോന്നിയതാ. പിന്നെ അവൾ അനന്യയുടെ അമ്മയെ നാടകം കളിക്കുകയായിരുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ എന്നോട് അതിലെല്ലാം പറഞ്ഞിരുന്നു. അനന്യയുടെ അമ്മ അച്ഛന്റെ കൂടെ വധുവിന്റെ വേഷത്തിൽ ഇരിക്കുന്നത് എന്താ? നീ എന്തൊക്കെയാ പറയുന്നേ? എന്ത് മണ്ടത്തില ചെയ്യാൻ പോന്നെ? ഞാനിവരെ കിഡ്നാപ്പ് ചെയ്തിരുന്നു, പിന്നീട് ഇവരെന്നെ ഭീഷണിപ്പെടുത്തി. അനന്യ ഇവരുടെ മകളാണെന്ന് ആരും അറിയാൻ പാടില്ലെന്നും പറഞ്ഞു. ആ നീരജ്, ഒരു അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു, എനിക്ക് നിന്റെ ഒരു സഹായം വേണമായിരുന്നു. ഇപ്പോ ശരി പറഞ്ഞു, അവനിക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. അലി ഒരുപക്ഷെ രാജേശ്വരിക്ക് അനന്യ അല്ലെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് അവനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. ഇവൻ ആരോടാ സംസാരിക്കുന്നത്? എന്ത് പ്ലാനിങ് ആയിരിക്കും നടക്കുന്നത്? എന്തായാലും അതെനിക്ക് അറിയണം. ഞാൻ നിനക്ക് യഥാർത്ഥ അനന്യയെ കുറിച്ചുള്ള വിവരങ്ങൾ തന്നാൽ നിനക്കത് അന്വേഷിക്കാൻ കഴിയുമോ? ഓഫ് കോഴ്സ്. നീ ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്.
ഇനി പറയും. ഹൗസ് നമ്പർ 11, സേവക്രാം റോഡ്, എലിഫന്റ് സ്ട്രീറ്റ്. ഓക്കെ, നിനക്ക് ഉറപ്പാണോ ഈ കുട്ടി തന്നെയാണ് അനന്യ എന്ന പേരെന്ന്? അതെ അലി, അനന്യ എന്ന പേരെന്ന ഈ പെൺകുട്ടിയുടെ പേരാണ് അവന് യൂസ് ചെയ്തത്. പ്ലീസ് അലി, രാജേശ്വരി വർമ്മയ്ക്ക് മുമ്പേ നമുക്ക് ഈ പെൺകുട്ടിയുടെ അടുത്തെത്തണം. Do something about it. ഞാൻ നോക്കിക്കോളാം. Great, thanks. സോറി അലി, ആ പെൺകുട്ടിയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് കള്ളമാണ്. കാരണം നമ്മൾ തമ്മിലുള്ള സംസാരം ശ്രേയ കേൾക്കാൻ പാടില്ലല്ലോ. ആ പോലീസുകാരൻ എങ്ങനെ ധൈര്യം ഉണ്ടായി എന്നെ അറസ്റ്റ് ചെയ്യാൻ? ഞാൻ ആരാണെന്ന് അയാൾക്ക് അറിയില്ല. പ്ലീസ് നിങ്ങളും സമാധാനപ്പെടൂ. ഹലോ മാഡം, അനന്യയാണ് ഞാൻ, അനന്യ നമ്പ്യ. അപ്പൊ കിരൺ പറഞ്ഞത് ശരിയാണ്, അവനി ജീവനോടെ ഉണ്ട്. കാരണം അനന്യ ഈ കുട്ടിയാണല്ലോ. നോക്ക്, നീയാണ് യഥാർത്ഥ അനന്യ എന്ന് ആരും ഒരിക്കലും അറിയാൻ പാടില്ല. അവളുടെ മിഷൻ കംപ്ലീറ്റ് ആകുന്ന സമയം വരെ അവൾക്ക് നിന്റെ പേര് ആവശ്യമാണ്. ഞാൻ ശരിക്കും മടുത്തു കഴിഞ്ഞു മാഡം, എനിക്ക് എന്റെ പേര് തിരിച്ചു വേണം. സിനിമയിലൊക്കെ പറയാറില്ലേ, എനിക്ക് എന്റെ പേര് തിരിച്ചു വേണം, എനിക്ക് എന്റെ വ്യക്തിത്വം തിരിച്ചു വേണം. മാഡം, എനിക്കും അതേ സിറ്റുവേഷനാണ്. അയ്യോ മാഡം, നിങ്ങൾക്കൊന്നും അറിയില്ല എന്റെ ഈ സ്റ്റൈലും എന്റെ ഈ സൗന്ദര്യവും കണ്ട് എത്ര ആളുകളാണ് കൈയടിക്കുന്നതെന്ന്. വിസിലടി കേൾക്കുന്ന ശീലമാണ് എനിക്ക്. മാഡം മതി, ഞാൻ ഓപ്പണായി പറയാ, എനിക്ക് എന്റെ ജീവിതം തിരിച്ചു വേണം, അത്രേ ഉള്ളൂ. മതിയാക്ക് കേട്ടോ, സംസാരം കൂടുന്നുണ്ട്. ഞാനാ നിന്നെ ജാമ്യത്തിൽ ഇറക്കിയത്. ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് ഞാൻ നിന്നെ സ്റ്റേ ചെയ്യിച്ചത്. ഇതിൽ കൂടുതൽ എന്താ നിനക്ക് വേണ്ട? അതൊക്കെ വിട്. ശരി, എനിക്ക് അവനെ കാണണം. മിണ്ടി പോവരുത്, മതിലുകൾക്ക് പോലും ചെവിയുണ്ട്. അമ്മേ, അപ്പൊ ശരിക്കും അമ്മയ്ക്ക് അനന്യ കിട്ടിയോ? ആ കിട്ടി, വേറെ ആർക്കെങ്കിലും കിട്ടുന്നതിന് മുമ്പ് തന്നെ കിട്ടി. താങ്ക് ഗോഡ്. പിന്നെ ഇവിടെയാണെങ്കിൽ എന്റെ കയ്യിൽ വിലം കിട്ടിയിരിക്ക. വിലം കിട്ടിയിരിക്കുന്നോ? ആ അമ്മേ, നീരജ് എന്നെ വിലം കിട്ടിയിരിക്ക. മതി 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 അവനി, നമ്മൾ രണ്ടും ഫ്രണ്ട്സിനെ പോലെ തന്നെയാ. പക്ഷെ ഞാൻ നിന്റെ അമ്മയെന്ന കാര്യം മറക്കണ്ട. ഇതുപോലുള്ള കാര്യങ്ങളും നീ എന്നോട് പറയണ്ട, നിന്നെ വിലം കിട്ടതൊക്കെ പ്ലീസ്. അമ്മേ, അമ്മയുടെ ഒരു കാര്യം, അമ്മയും നീരജും ഒക്കെ ഒരുപോലെയാ. ഒരുപോലെ തന്നെ ആയിരിക്കുമല്ലോ, ഞങ്ങൾ ഒരുമിച്ച് ചെലവാക്കി ചെയ്യുന്നത് ഒരു ടീം പോലെ. നിങ്ങക്ക് രണ്ടുപേർക്കും താങ്ക്സ് ഉണ്ട്. അതെ, എനിക്ക് പറഞ്ഞതാ, ഈ വിലങ്ങ് ഞാൻ എങ്ങനെയാണേ? അച്ഛമ്മ എപ്പോ വേണേലും വരാം. എന്റെ പ്രതികാരം തീർക്കാനായി ഞാൻ എത്ര ഡേഞ്ചറസ് ആയ ഒരാളെ ഫേസ് ചെയ്തിട്ടും ഇത്രയും പേടിച്ചിട്ടില്ല. രാജേശ്വരി വർമ്മയെ പോലും ഇതുവരെ പേടിക്കാത്തൊരു കുട്ടിക്ക് ഇപ്പൊ അവളുടെ അമ്മായിയോട് പേടി തോന്നുന്നു. അവനി, ഇങ്ങനൊരു ദിവസം എനിക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും കരുതിയതേ ഇല്ല. ഞാനും കരുതിയില്ല. പക്ഷെ എന്തുകൊണ്ടാന്ന് അറിയോ അമ്മേ? രാജേശ്വരിയോടുള്ള ഫൈറ്റില് അമ്മയും നീരജും എനിക്കൊപ്പം ഉണ്ട്. ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഫൈറ്റില് ഞാൻ ഒറ്റയ്ക്കായി പോയി. ശരി മോളെ, അത് സാരമില്ല, എല്ലാം മാനേജ് ചെയ്തോ. ബൈ അമ്മ. സാർ, ചേട്ടത്തിയുടെ ഫോൺ വന്ന കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. എന്തോ പറയാനുള്ളത് പോലെ തോന്നി, പക്ഷെ പിന്നീട് പെട്ടെന്ന് സൈലന്റ് ആയി. ചേട്ടത്തിക്ക് സാറിനോട് എന്തെങ്കിലും പറയാനുണ്ടാവും. ഞാൻ മറന്നുപോയല്ലോ, അവളെ ഞാൻ വിലങ്ങിട്ടിരിക്കുന്നില്ലേ. അച്ഛമ്മ, എനിക്ക് വേണ്ടി എത്ര പാടുപെട്ടാവും ഭക്ഷണം ഉണ്ടാക്കുന്ന. ഞാൻ ഇവിടെ ഇരുന്ന് ഈ വിലങ്ങ് ഉണിഞ്ഞത് എങ്ങനെ കഴിക്കും? ഭഗവാനേ, നീ ഓക്കെ ആണല്ലോ. ഇത്രയും ചൂടില് കമ്പിളിയും പൊതിച്ച് നിനക്ക് പനി വല്ലതും ഉണ്ടോ? നെറ്റിയിൽ ചൂടൊന്നും ഇല്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛമ്മ, അത് AC നീരജ് കുറച്ച് കൂട്ടിയാ വെക്കുന്നെ, അതുകൊണ്ട് എനിക്ക് തണുപ്പ് തോന്നി. ദാറ്റ്സ് ദ തിങ്. ബട്ട് ഡോണ്ട് വറി, നിനക്ക് കമ്പിളി പുതയ്ക്കണമെങ്കിൽ പുതച്ചോ, സെറ്റർ ഇടണമെങ്കിൽ സെറ്റർ ഇട്ടോ, മഫ്ലർ ഇട്ടോ, കയ്യിലെന്തോ ഇടോ, അല്ലെ എന്താ ആ ഗ്ലൗസ് അതും ഇട്ടോ, പിന്നെ തൊപ്പി വേണമെങ്കിൽ അതും ഇട്ടോ. പക്ഷെ ഒരു കാര്യം തീർച്ചയായും ചെയ്യണം, ഈ ഓട്സ് ഉണ്ടല്ലോ, ഇത് അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാ, ഇത് നീ ഉറപ്പായും കഴിക്കണം. ഞാൻ എങ്ങനെ എന്റെ കൈ കൊണ്ട് ഇത് കഴിക്കും? കഴിച്ചു കഴിച്ചു. അജമ്മ, ഞാനിന്നലെ ബ്രദർ എടുത്തില്ലേ? ഉറപ്പായിട്ടും. അപ്പൊ ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടോട്ടെ? എന്ത് വേണമെങ്കിലും ചോദിച്ചോ മോളെ. എനിക്ക് അച്ഛമ്മയുടെ കൈ കൊണ്ട് ഭക്ഷണം തരുമോ? എനിക്ക് എന്റെ അമ്മയെ കുറിച്ച് ഓർമ്മ വരിക. അയ്യോ മോളെ,
ഞാനല്ലാതെ പിന്നെ ആരോ നിനക്ക് തരിക? എന്റെ കൈ കൊണ്ട് തന്നെ തരാം. ഈ ഒരു നിസ്സാര കാര്യത്തിന് ഇങ്ങനെ കരയേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഇന്ന് എന്റെ കൈ കൊണ്ട് തന്നെ എന്റെ മോൾക്ക് ഭക്ഷണം എടുത്ത് തരും. ആ എന്റെ ഭഗവാനെ. ഒന്ന് പെട്ടെന്നാകട്ടെ, മുറി ഇംഗ്ലീഷ് പറയാനല്ലാതെ വേറെ ഒന്നും നിന്നെ കൊണ്ട് പറ്റില്ലല്ലോ. ഞാൻ ചെയ്തോണ്ടിരിക്കയല്ലേ. മരുമകൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാ പറഞ്ഞത്, അല്ലാതെ ഉച്ചയ്ക്കുള്ള ഭക്ഷണമല്ല. അമ്മായി ഇതേ ഇപ്പൊ തീരും. പെട്ടെന്ന് തീർത്തണം, ഇല്ലെങ്കിൽ നിന്നെ ഇന്ന് ഞാൻ തീർക്കും. ഇത് വല്ലതും പുറത്തിറങ്ങാ എന്റെ കാര്യം പോക്ക് തന്നെ. എന്തെങ്കിലും പറഞ്ഞോ. ഏ ഇല്ലില്ല, ഞാൻ വെറുതെ പറയുകയായിരുന്നു. പൊയ്ക്കോളൂ. പെട്ടെന്ന് കമ്മി. ശരി അമ്മായി. ഇനി ഞാനിതിൽ ഉപ്പ് ചേർക്കും. കൊള്ള അച്ഛമ്മേ, അച്ഛമ്മയുടെ കയ്യിൽ മാജിക് ഉണ്ടോ? ഇതിന്റെ റെസിപ്പി അച്ഛമ്മ എനിക്കൂടി പറഞ്ഞു തരണം. സാധാരണ എന്റെ ഈ സീക്രട്ട് റെസിപ്പി ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല. അതെന്താണെന്നറിയോ? ചിലർക്ക് ഇതൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ. ബൈ ദ വേ, ഇത് ഞാനാ ഉണ്ടാക്കിയത്. ഇല്ല, അണ്ടർവെയർ ഗൈഡൻസ്. നീ ധൈര്യമായിട്ട് ഇതങ്ങ് കഴിച്ചോ മോളെ, വളരെ ഹെൽത്തി ആയത്. നീ വളരെ ബുദ്ധിമതിയാണല്ലോ അനന്യ. അമ്മ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി നിറയെ ഉപ്പ് ചേർത്ത് ഓട്സ് കഴിക്കാൻ പോവുകയാണല്ലേ. അപ്പോ നിന്റെ വീട്ടിലും ഇതുപോലെ ആരെങ്കിലും നിനക്ക് ഭക്ഷണം തരാറുണ്ടോ? അതെ, അമ്മ തരാറുണ്ട്. അമ്മയെ നീ മിസ് ചെയ്യുന്നുണ്ടോ? സാരമില്ല മോളെ, ഇത് പിടിക്ക്. ഈ കാലിങ്ങനെ വെച്ചാൽ എങ്ങനെയാ? നിന്റെ അമ്മയെക്കാളും എനിക്ക് എന്താ ഒരു കുറവ്? ഒരു ദിവസം ഇങ്ങോട്ട് വിളിക്കേ, ഡിന്നറിന് എനിക്കൊന്ന് കാണണമെന്നുണ്ട്. ഇനി തന്നേ. എന്ത് പറ്റി മോളെ? മധുരം കുറച്ച് കൂടുതലാ. ചിലപ്പോ പഞ്ചസാര കൂടുതലായിട്ടുണ്ടോ? നീ എന്തൊക്കെയാ ഈ പറയുന്നത് അനന്യ? അമ്മ എത്ര സ്നേഹത്തോടെ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയത്. അപ്പൊ ഇത് കഴിക്കണ്ടേ? കഴിച്ചേ, കഴിച്ചേ. അങ്ങനെ അല്ല, ഞാനിത് ചെക്ക് ചെയ്തപ്പോ എല്ലാം കറക്റ്റ് ആയിരുന്നല്ലോ. നീ ഇതിൽ എന്തെങ്കിലും ചേർത്തോ? കഴിച്ചോളാം. അമ്മായി, ദേ വിലങ്ങ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം രാജേശ്വരി വർമ്മ അവനിയെ കാണാൻ പോവുക. ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് ഇനിയും അവൾ ഒറ്റപ്പെട്ട് തന്നെ കഴിയണമെന്ന. 15 വർഷം മുമ്പുണ്ടായിരുന്നത് പോലെ. അത് അവനി തന്നെയാ. നമ്മുടെ സംശയം ശരിയാ, അനന്യ തന്നെ അവനി. അച്ഛമ്മ ആരെയാ അവനി? അല്ല, ഇതെന്താ? ടില്ലു അല്ലാതെ വേറെ ആരും ഇങ്ങനെ ചെയ്യില്ല. അവൻ ഈ വേണ്ടാതീനെ കാണിച്ച് നിനക്ക് വല്ല മുറിവും പറ്റിയിരുന്നെങ്കിലോ?
അവന്റെ തലയ്ക്ക് വലിയ അസുഖമുണ്ടോ? എനിക്ക് നീരജിനൊപ്പം പുറത്തു പോകണമെന്ന് പറഞ്ഞു അച്ഛമ്മ. പക്ഷേ നീരജ് അപ്പൊ ബിസിയായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് പോവെന്ന്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത്. നിനക്കറിയോ, ടില്ലു കുഞ്ഞിലേ ഇങ്ങനെ തന്നെയാ. അവൻ കുഞ്ഞായിരിക്കുമ്പോ നിന്റെ അച്ഛനെയും എന്നെയും ഇതുപോലെ വിലങ്ങണയിക്കുമായിരുന്നു, കള്ളന്മാരാക്കുമായിരുന്നു. എന്നിട്ട് അവൻ സ്വയം ഇൻസ്പെക്ടറായിട്ട് അഭിനയിക്കും. ഇന്നിപ്പോ അതേ അഭിനയം സ്വന്തം ഭാര്യയോടും ആവർത്തിച്ചിരിക്കുക. സമയമാകുമ്പോ എല്ലാം ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇപ്പോ നീ നിന്റെ അച്ഛമ്മയെ സഹായിക്കേണ്ടതുണ്ട്. സഹായിക്കില്ലേ നീ? ഞാനുണ്ടാവും. എന്ത് ചെയ്തിട്ടായാലും എനിക്ക് ആ പെണ്ണിനെ വേണം. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും എന്റെ സഹായത്തിനുണ്ടാവണം. നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ ഉണ്ടാവണം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം രാജേശ്വരി വർമ്മ അവനിയെ കാണാൻ പോവുക. ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് ഇനിയും അവൾ ഒറ്റപ്പെട്ട് തന്നെ കഴിയണമെന്നാണ്. 15 വർഷം മുമ്പുണ്ടായിരുന്നതുപോലെ. അനന്യയുടെ ഭർത്താവ് ഒരു പോലീസുകാരനെ. ആ പോലീസുകാരനുമായുള്ള ബന്ധമാണ് നമുക്ക് പ്രയോജനപ്പെടാൻ പോകുന്നത്. നീരജിന് അനന്യയുടെ യാഥാർത്ഥ്യം അറിയില്ല. പിന്നെ അവനി നീരജിനോട് സത്യം പറയാൻ ആഗ്രഹിക്കില്ല. ഈ ഒരു കാര്യമാണ് നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടത്. നീരജ് ഓഫീസിലാ. കിരൺ, നിന്റെ ശ്രദ്ധ നീനയുടെ നേർക്കാവണം. ശ്രേയ, നീ ഫാത്തിമയും അലിയെ ശ്രദ്ധിക്കണം. അമ്മേ, സൂക്ഷിക്കണം. ഒരു കാര്യം മറക്കരുത്, അനന്യയുടെ ഭർത്താവ് ഒരു പോലീസുകാരൻ. ആ പോലീസുകാരനുമായുള്ള ബന്ധമാണ് നമുക്ക് പ്രയോജനപ്പെടാൻ പോകുന്നത്. നീരജിന് അനന്യയുടെ യാഥാർത്ഥ്യം അറിയില്ല. പിന്നെ അവനി നീരജിനോട് സത്യം പറയാൻ ആഗ്രഹിക്കില്ല. ഈ ഒരു കാര്യമാണ് നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടത്. രക്ഷപ്പെടില്ല അവനി. ഇത്രയും ധൃതി എന്തിനാ അവനി? ഇപ്രാവശ്യം ഞാൻ അവിടെയല്ല നിറയൊഴിക്കാൻ പോകുന്നത്. ഇപ്രാവശ്യം ഈ കൗശലം നിറഞ്ഞ തലച്ചോറിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കാറ്റിൽ പറപ്പിക്കുന്നു.